السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد نالان غلاس دروس الإسلام پدنالا متبارم عباد الرحمن تدريبات نوكام ഒന്ന് നഖ്റാ വനഫഹം വായിക്കുക മനസ്സിലാക്കുക. തവാലുഉൻ വിനയം കിബ്ര അഹങ്കാരം അൽജന്നത്ത് സ്വർഗം. ബാക്കിയുള്ള അറബി വാക്യങ്ങൾ വായിച്ച് അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കുക. രണ്ടാമത്തെ നുബയ്യിന സിയാക്ക് സന്ദർഭം വിവരിക്കുക. ഇതാ ഒരടിമയെ വിൽക്കാനുണ്ട്, ആർക്ക് വേണം? ഈ സന്ദർഭം ഏതാണ്? സാഹിർ റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നതറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങാടിയിൽ ചെന്ന് കച്ചവടം തുടങ്ങിയ സാഹിർ റളിയല്ലാഹുവിനെ കണ്ണ് പൊത്തി ചോദിച്ചതാണ് ഇതാ ഒരടിമയെ വിൽക്കാനുണ്ട്, ആർക്ക് വേണമെന്ന്. മൂന്നാമത്തേത് നക്തുബി ഫിഖറ, ഗണ്ണിക എഴുതാനാണ്. നബിയുടെ വിനയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിനയത്തെക്കുറിച്ച് എഴുതാനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിനയത്തിൻ്റെ മഹത്തായ മാതൃകയായിരുന്നു. ചെരുപ്പ് സ്വയം നന്നാക്കി കീറിയ വസ്ത്രങ്ങൾ തുന്നിയണിഞ്ഞു, സാധാരണക്കാർക്കൊപ്പം സമയം ചെലവഴിച്ചു, ആടിനെ മേച്ചും കച്ചവടം ചെയ്തും ജീവിച്ചു, വീട്ടുജോലികളിൽ ഭാര്യമാരെ സഹായിച്ചു, സ്വഹാബികൾക്കൊപ്പം കഠിന ജോലികൾ ചെയ്തു, മസ്ജിദുൽ ഹറാമിൻ്റെയും മസ്ജിദുൽ നബവിയുടെയും നിർമ്മാണത്തിൽ കല്ലുകൾ ചുമന്നും മറ്റും പങ്കെടുത്തു. ഈന്തപ്പനയുടെ ഓലകൾ കൊണ്ട് നിർമ്മിച്ച കുടിലിലാണ് അവിടുന്ന് താമസിച്ചിരുന്നത്. 78-ാമത്തെ പേജിൽ 2-ാമത്തെ പാരഗ്രാഫിലാണ് അത് വിശദീകരിക്കുന്നത്. ഇനി അതിൽ 2-ാമത്തേത് ഖാറൂനെ കുറിച്ച് എഴുതാനാണ്. 78-ാമത്തെ പേജിൽ 2-ാമത്തെ പാരഗ്രാഫ് അടിയിൽ കൊടുത്ത പാരഗ്രാഫിലുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജനിച്ച അഹങ്കാരിയായ ഒരു സമ്പന്നനായിരുന്നു ഖാറൂൻ. മൂസാ നബി അലൈഹിസ്സലാം അയാളെ അഹങ്കരിക്കരുതെന്ന് ഉപദേശിച്ചു. അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ജനങ്ങളെ സഹായിക്കാൻ നിർദ്ദേശിച്ചു. ഭൂമിയിൽ കുഴപ്പങ്ങളുണ്ടാക്കരുതെന്ന് കൽപ്പിച്ചു. വിനയത്തോടെ ജീവിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അയാൾ ഉപദേശം ചെവിക്കൊണ്ടില്ല. അയാളുടെ ധിക്കാരത്തിന് അള്ളാഹു കനത്ത ശിക്ഷ നൽകി. ഭൂമി പിളർത്തി അയാളെയും അയാളുടെ സമ്പത്തിനെയും അള്ളാഹു അതിനുള്ളിലേക്ക് താഴ്ത്തിക്കളഞ്ഞു. ഇനി അടുത്തത് 3-ാമത്തേത് അഹങ്കാരത്തിൻ്റെ അടയാളങ്ങൾ. ഏതൊക്കെയാണ് അഹങ്കാരത്തിൻ്റെ അടയാളങ്ങൾ? നമ്മുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, 79-ാമത്തെ പേജിൽ. പാവപ്പെട്ടവരുടെ കൂടെ കഴിയാനുള്ള പ്രയാസം, സത്യത്തെ നിഷേധിക്കൽ, ജനങ്ങളെ പരിഹസിക്കൽ, സത്യത്തെ തിരസ്കരിക്കൽ, അസൂയ വയ്ക്കൽ, വ്യാജമഹത്വങ്ങൾ പ്രചരിപ്പിക്കൽ, പെട്ടെന്ന് ദേഷ്യം പിടിക്കൽ, ഇതെല്ലാം അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇനി അടുത്തത് നക്തുബു ഖംസ അസ്ഇലത്തിൻ കമാഫിൽ മിഥാലി, ഉദാഹരണത്തിലുള്ളതുപോലെ 5 ചോദ്യങ്ങൾ ഉണ്ടാക്കണം. അതായത് ഉദാഹരണത്തിൽ വിട്ടഭാഗം പൂരിപ്പിക്കുക എന്ന രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം? നിർമ്മിക്കണം. അപ്പോൾ 1, ഈത്തപ്പനയുടെ ഡാഷ് കൊണ്ട് നിർമ്മിച്ച കുടിലിലാണ് അവിടുന്ന് താമസിച്ചിരുന്നത്. അപ്പോൾ പൂരിപ്പിക്കേണ്ട ഭാഗത്ത് ഓല എന്ന് എഴുതി കൊടുക്കണം. ഈത്തപ്പനയുടെ ഓല കൊണ്ട് നിർമ്മിച്ച കുടിലിലാണ് അവിടുന്ന് താമസിച്ചിരുന്നത്. അതിൽ 2-ാമത്തേത് മനസ്സിൽ അണുമണി തൂക്കം ഡാഷ് സ്വർഗത്തിൽ കടക്കുകയില്ല. അപ്പോൾ പൂരിപ്പിക്കേണ്ട ഭാഗത്ത് അഹങ്കാരമുള്ളവൻ. അപ്പോൾ മനസ്സിൽ അണുമണി തൂക്കം അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. ഇനി 3-ാമത്തേത് വിനയമുള്ളവരെ ഡാഷ് ഉയർത്തും. പൂരിപ്പിക്കേണ്ട ഭാഗത്ത് എന്താ ചേർക്കേണ്ടത്? അള്ളാഹു തആല എന്നാണ് ചേർക്കേണ്ടത്. വിനയമുള്ളവരെ അള്ളാഹു തആല ഉയർത്തും. അതിൽ 4-ാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ഡാഷ് അദ്ദേഹത്തിന് തിരിച്ചു നൽകി. എന്താണ് നബി തങ്ങൾ തിരിച്ചു നൽകിയത്? പൂരിപ്പിക്കേണ്ട ഭാഗത്ത് കാരക്കയും മറ്റും എന്നാണ് എഴുതുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ കാരക്കയും മറ്റും അദ്ദേഹത്തിന് തിരിച്ചു നൽകി. 5-ാമത്തേത് അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ഡാഷ് സഹായിക്കാൻ നിർദ്ദേശിച്ചു. അപ്പോൾ പൂരിപ്പിക്കേണ്ട ഭാഗത്ത് ജനങ്ങളെ എന്നാണ് എഴുതേണ്ടത്. അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ജനങ്ങളെ സഹായിക്കാൻ നിർദ്ദേശിച്ചു. ഇനി അടുത്തത് തഖ്സീസ്. എന്താ തഖ്സീസ്? 5-ാമത്തെ തഖ്സീസാണ് നിങ്ങളിൽ അഹങ്കാരത്തിൻ്റെ ലക്ഷണമുണ്ടോ?
പരിശോധിച്ച് എഴുതുക. അപ്പം നമ്മളിൽ അഹങ്കാരത്തിൻ്റെ ലക്ഷണമുണ്ടോ എങ്ങനെ അറിയാൻ കഴിയും? നോക്കാം, നമുക്ക് അടയാളങ്ങൾ പറഞ്ഞല്ലോ, ആ അടയാളങ്ങൾ വെച്ച് നോക്കാം. പാവപ്പെട്ടവരുടെ കൂടെ കഴിയാനുള്ള പ്രയാസം, പാവപ്പെട്ടവരുടെ കൂടെ നമുക്ക് കളിക്കാനും അവരോട് കൂടെ ഇരുന്ന് സംസാരിക്കാനും നമുക്ക് പ്രയാസമുണ്ടോ? അങ്ങനെ പ്രയാസമുണ്ടെങ്കിൽ നമ്മിൽ അഹങ്കാരമുണ്ട്. അതുപോലെ തന്നെ സത്യത്തെ നിഷേധിക്കൽ, സത്യമാണ് എന്നൊരു വിഷയത്തെ നിഷേധിക്കുന്ന സ്വഭാവം നമ്മളിലുണ്ടോ? എങ്കിൽ നമ്മിൽ അഹങ്കാരമുണ്ട്. അതുപോലെ മൂന്നാമത്തെ അടയാളം പറഞ്ഞത് ജനങ്ങളെ പരിഹസിക്കൽ. നമ്മുടെ കൂട്ടുകാരെയും നമ്മോട് കൂടെ ഇരുന്ന് കളിക്കുന്നവരെയും പരിഹസിക്കുന്ന സ്വഭാവം നമ്മിലുണ്ടോ? എങ്കിൽ നമുക്ക് അഹങ്കാരമുള്ളവരാണ്. അസൂയ വെക്കുക, അള്ളാഹു തആല ഒരാൾക്ക് നൽകിയ അനുഗ്രഹം, ആ അനുഗ്രഹത്തിൻ്റെ പേരിൽ നാം അവനോട് അസൂയ വെക്കുന്നുണ്ടോ? നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുത്തം നല്ല പഠിപ്പിസ്റ്റായിരിക്കും, അതല്ലെങ്കിൽ വേറെ വല്ല കഴിവും മറ്റുള്ളവനുണ്ടെങ്കിൽ ആ കഴിവിൻ്റെ പേരിൽ നമ്മൾ അസൂയ വെക്കുന്നുണ്ടോ? എങ്കിൽ നമ്മളിൽ എന്തുണ്ട്? അഹങ്കാരമുണ്ട്. അതുപോലെ തന്നെ വേറെന്നാണ് പെട്ടെന്ന് ദേഷ്യം പിടിക്കൽ. നമ്മുടെ കൂട്ടുകാർ എന്തെങ്കിലും പറയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടോ? എങ്കിൽ എങ്കിൽ നമ്മൾ ആരാണ്? അഹങ്കാരമുള്ളവരാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ അഹങ്കാരമുള്ളവരാണ്, ഇല്ലേ നമ്മൾ അഹങ്കാരമില്ലാത്തവരാണ്. അപ്പോൾ നിങ്ങളിൽ ഏത് സ്വഭാവമാണ് ഉള്ളത് എന്ന് വെച്ചാൽ ഈ അടയാളങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അഹങ്കാരികളാണ്, അതല്ലെങ്കിൽ നിങ്ങളിൽ അഹങ്കാരമില്ല. അവിടെ എഴുതി കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.